രാജരാജേശ്വരായ നമഃ. ഓം ശ്രീ ലക്ഷ്മീപുരേശ്വരായ നമഃ. ഓം ശ്രീ ദേവദേവായ നമഃ. പ്രണാം ഫ്രം വിജയ നിലകണ്ഠൻ. തിറയുടെയും തറിയുടെയും തെയ്യങ്ങളുടെയും നാടായ കണ്ണൂർ. കണ്ണൂരിനോട് ചേർത്തു വയ്ക്കാവുന്നവയാണ് ഇവിടുത്തെ ക്ഷേത്രങ്ങൾ. പറശ്ശിനിക്കടവും കുന്നത്തൂർപാടിയും മൃദംഗശൈലേശ്വരി ക്ഷേത്രവും മാടായക്കാവും പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രവും തൃച്ചംബരവുമൊക്കെ ചേർന്നു കഥകൾ മെനഞ്ഞ കണ്ണൂരിൽ വിടാതെ ചേർത്തു പിടിക്കേണ്ട മറ്റൊരു സ്ഥാനം കൂടിയുണ്ട്. തളിപ്പറമ്പിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ രാജരാജേശ്വര ക്ഷേത്രം വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും പേരിൽ മാത്രമല്ല ചരിത്രത്തോട് ചേർന്ന് നിൽക്കുന്ന സംഭവങ്ങളും കഥകളും കൊണ്ടും പ്രസിദ്ധമാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം. കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിൽ സ്ഥിതി ചെയ്യുന്ന മഹാശിവക്ഷേത്രമാണ് രാജരാജേശ്വര ക്ഷേത്രം. കണ്ണൂർ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും 23 കിലോമീറ്റർ വടക്കു ഭാഗത്തുള്ള തളിപ്പറമ്പ് ടൗണിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരം. പരബ്രഹ്മസ്വരൂപിയായ പരമശിവൻ്റെ പല പേരുകളിൽ ഒന്നായ രാജരാജേശ്വരൻ്റെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. ശിവനാണ് പ്രധാന പ്രതിഷ്ഠ. ശങ്കരനാരായണ ഭാവത്തിലും ആരാധിക്കുന്നു. കേരളത്തിലെ പുരാതനമായ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നായി ഈ ക്ഷേത്രവും കരുതപ്പെടുന്നു. ദക്ഷിണ ഭാരതത്തിലെ ശിവക്ഷേത്രങ്ങളിൽ ഈ ക്ഷേത്രത്തിന് പ്രധാന സ്ഥാനമുണ്ട്. ഈ ക്ഷേത്രത്തിലെ ശിവലിംഗത്തിന് 1000 കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ട്. ജ്യോതിർലിംഗ ശിവലിംഗമാണ് ഇവിടെയുള്ളതെന്നും വിശ്വാസമുണ്ട്. രാജാക്കന്മാരുടെ രാജാവ് അഥവാ രാജരാജേശ്വരനായാണ് ഇവിടെ ശിവരൂപത്തിൽ ആരാധിക്കുന്നത്. ചക്രവർത്തിയെന്നും പെരുന്തിരിക്കോവിലപ്പനെന്നും പെരും ചെല്ലൂരപ്പനെന്നും വ്യാഴഭഗവാൻ, ചെല്ലൂർനാഥൻ, ലക്ഷ്മീപുരേശ്വരൻ എന്നീ നാമധേയങ്ങളിൽ വിശ്വാസികൾ സ്നേഹപൂർവ്വം ഭക്തിപൂർവ്വം ഇവിടെ രാജരാജേശ്വരനെ വണങ്ങുന്നു. കഴിയുന്നത്ര ഐതിഹ്യങ്ങളും ആചാര അനുഷ്ഠാനങ്ങളും ഇന്നത്തെ സ്ഥിതിയും രേഖപ്പെടുത്തണമെന്ന് പലരുടെയും ആവശ്യമാണ് എൻ്റെ ഈ വീഡിയോ. ചെറുപ്പം മുതൽ ഈ ക്ഷേത്രം എൻ്റെ ജീവിതത്തിലെ ഭാഗമാണ്. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെയും മറ്റു ഡെയിലി കർമ്മങ്ങളെയും കുറിച്ച് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പങ്കുവയ്ക്കാം. പെരിഞ്ചല്ലൂർ നാഥൻ്റെയും എൻ്റെ ഗുരുനാഥൻ, തളിപ്പറമ്പിൻ്റെ രാജശില്പി എന്നറിയപ്പെടുന്ന എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ശ്രീ പി നീലകണ്ഠ അയ്യരുടെ അനുഗ്രഹത്തോടെ ആരംഭിക്കട്ടെ. പ്രഭാതമായി തൃക്കണിയേകിയാലും പ്രസാദമാം പൊന്നൊളി തൂകിയാലും വിളിപ്പുറത്തെത്തിടും എൻ പുരാനെ തളിപ്പറമ്പമ്പിന തമ്പുരാനെ. പ്രഭാതമായി തൃക്കണിയേകിയാലും പ്രസാദമാം പൊന്നൊളി തൂകിയാലും വിളിപ്പുറത്തെത്തിടും എൻ പുരാനെ തളിപ്പറമ്പമ്പിന തമ്പുരാനെ. പ്രതിഷ്ഠ ഐതിഹ്യം. ഋഷിമാർ ആദിത്യനെ കടഞ്ഞെടുത്തപ്പോൾ കിട്ടിയ ചൂർണം കൊണ്ട് നിർമ്മിച്ച 3 ശിവലിംഗങ്ങൾ ബ്രഹ്മാവ് കൈവശപ്പെടുത്തിയെന്നും പാർവതീദേവി ഭഗവാൻ ശിവൻ്റെ സഹായത്താൽ ആ വിഗ്രഹങ്ങൾ വാങ്ങി പൂജിച്ചു വന്നിരുന്നു. ഒരിക്കൽ മാന്ധാതാവ് മഹർഷി ശ്രീ പരമശിവനെ പൂജകൾ കൊണ്ട് സംപ്രീതനാക്കി. പൂജയിൽ പ്രസാദവാനായ ഭഗവാൻ ശിവൻ ശ്മശാനങ്ങളില്ലാത്ത സ്ഥലത്ത് മാത്രമേ പ്രതിഷ്ഠിക്കാവൂ എന്ന് ഉപദേശിച്ച് അതിൽ ഒരു ശിവലിംഗം മാന്ധാതാവ് മഹർഷിക്ക് സമ്മാനിച്ചു. ശിവലിംഗവുമായി എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിച്ച് നടന്ന മഹർഷി ഇവിടെ തളിപ്പറമ്പിൽ വരികയും ഇത് ഏറ്റവും പരിശുദ്ധമായ സ്ഥലമാണെന്ന് മനസ്സിലാക്കി ആ ശിവലിംഗം അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അനേകം വർഷങ്ങൾ ശിവപൂജ നടത്തി ശിവപ്രീതി നേടി മഹർഷി സായൂജ്യമടങ്ങുകയും പിന്നീട്
ആ ശിവലിംഗം ഭൂമിക്കടിയിലേക്ക് താണ് അപ്രത്യക്ഷമാവുകയും ചെയ്തു എന്നാണ് വിശ്വാസം. മാന്ധാതാവിൻ്റെ മകനായ മുജുകുന്ദൻ പിന്നീട് ശ്രീ പരമേശിവനെ പ്രാർത്ഥിച്ച് ശിവനിൽ നിന്ന് രണ്ടാമത്തെ ശിവലിംഗം നേടി. അദ്ദേഹവും ഇവിടെ തളിപ്പറമ്പിൽ ശിവലിംഗ പ്രതിഷ്ഠ നടത്തി ശിവപൂജ ചെയ്തു പോന്നു. അദ്ദേഹത്തിന് ശേഷം ഈ ശിവലിംഗവും കാലക്രമത്തിൽ ഭൂമിക്ക് അടിയിലേക്ക് താണുപോയി എന്നാണ് വിശ്വാസം. പിന്നീട് ഈ പ്രദേശം ഭരിച്ചിരുന്ന മൂഷക രാജവംശത്തിലെ രാജാവായിരുന്ന ശിവഭക്തനായ ശതസോമനാണ് മൂന്നാമത്തെ ശിവലിംഗം ലഭിച്ചത്. അഗസ്ത്യമുനിയുടെ ഉപദേശപ്രകാരം ശിവപൂജകൾ നടത്തിയാണ് അദ്ദേഹത്തിന് ഈ ശിവലിംഗം ലഭിച്ചതെന്ന് വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ, മൂന്നാമത് ശതസോമൻ എന്ന രാജാവ് ഇതേ സ്ഥലത്ത് അഗസ്ത്യ മഹർഷിയെ കൊണ്ട് പ്രതിഷ്ഠിച്ചതാണ് ഇന്നു കാണുന്ന ശിവലിംഗം എന്ന് പറയപ്പെടുന്നു, വിശ്വസിച്ചു വരുന്നു. ഈ ശിവലിംഗവും ഭൂമിയിൽ താഴ്ന്നു തുടങ്ങിയപ്പോൾ അശ്വമേധ മന്ത്രം ചൊല്ലി നമസ്കാരം ചെയ്തു. 12.5 നമസ്കാരം ചെയ്തപ്പോഴേക്കും ഇന്ന് കാണുന്ന നിലയിൽ ശിവലിംഗം ഉറച്ചു നിന്നു എന്നതിനാൽ അശ്വമേധ നമസ്കാരം ഇവിടെ വളരെ പ്രധാനമാണ്. ഒരു ബുധനാഴ്ച ദിവസമാണത്രേ പ്രതിഷ്ഠ നടന്നത്. ഇക്കാരണത്താൽ ബുധനാഴ്ച ക്ഷേത്ര ദർശനത്തിന് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നു. പ്രതിഷ്ഠാ സമയത്ത് കാമധേനുവിനെ കറന്നുണ്ടായ പാലിൽ നിന്ന് തയ്യാറാക്കിയ നെയ്യ് ഉപയോഗിച്ച് വിളക്ക് കത്തിച്ചിരുന്നു എന്നതിനാലാകാം ശ്രീലകത്ത് നെയ്യ് മാത്രമേ ഇന്നും ഉപയോഗിക്കുന്നുള്ളൂ. ശിവലിംഗ വലിപ്പം കൊണ്ട് മഹാശിവലിംഗ പ്രതിഷ്ഠ. വലിയ ലിംഗമായതിനാൽ നിന്നുകൊണ്ടാണ് പൂജാദി കർമ്മങ്ങൾ നിർവഹിക്കുന്നത്. അഭിഷേക സമയത്ത് മാത്രമേ ശിവലിംഗം കാണാൻ സാധിക്കൂ. മറ്റു സന്ദർഭങ്ങളിൽ സർവാലങ്കാരഭൂഷിതനായിരിക്കും. ശിവലിംഗം പൗരാണികമായി തന്നെ സ്വർണ ഗോളകയാൽ മൂടപ്പെട്ടിരിക്കുന്നു. നമുക്കിതിൻ്റെ ചരിത്രമൊന്ന് നോക്കാം. സാഹിത്യ ചരിത്രത്തിൽ ലക്ഷ്മീപുരേശൻ, ചെല്ലൂർനാഥൻ എന്നിങ്ങനെ അറിയപ്പെടുന്നു. ചെല്ലൂർനാഥനെ പറ്റി വിസ്തരിച്ച് പ്രതിപാദിക്കുന്ന സംസ്കൃത കാവ്യമാണ് ചെല്ലൂർ നാഥോദയ ചമ്പു. ഉദ്ദണ്ഡശാസ്ത്രികളുടെ കോകില സന്ദേശത്തിലും മഹാരാജാവിനെ കീർത്തിക്കുന്നുണ്ട്. AD 345 താമ്രശാസനത്തിലും ക്ഷേത്ര പരാമർശങ്ങളുണ്ട്. AD 1524 മൂഷിക രാജവംശത്തിലെ ശതസോമ രാജാവ് ക്ഷേത്രം ഇന്നത്തെ നിലയിൽ പുതുക്കിപ്പണിതത് എന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. ലങ്കയിൽ നിന്ന് രാവണ നിഗ്രഹത്തിന് ശേഷം അയോധ്യയിലേക്ക് മടങ്ങവേ സീതാദേവിയുമായി വിജയശ്രീ ലാളിതനായി തിരിച്ചു വരുന്ന വഴി ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഇവിടെ വന്ന് രാജരാജേശ്വരന് പൂജകൾ അർപ്പിച്ചു എന്നാണ് മറ്റൊരു വിശ്വാസം. നമസ്കാര മണ്ഡപത്തിൽ കയറി നമസ്കരിച്ചു വന്ദിച്ചു എന്നതിനാൽ പിന്നീട് ആരും തന്നെ രാജരാജേശ്വര ക്ഷേത്ര മണ്ഡപത്തിൽ കയറി നമസ്കരിക്കാറില്ല. ഈ ക്ഷേത്രത്തിലെ കുറച്ച് ആരാധനാ സമ്പ്രദായം പ്രത്യേകതകളും നമുക്ക് നോക്കാം. കാണാൻ ശൈവസ്വരൂപമെങ്കിലും ശിവൻ്റേതായ പ്രത്യേകതകളിലൊന്നും നിത്യനൈമിത്തിക ചടങ്ങുകളില്ല. പ്രദോഷ ദിനത്തിൽ ഇവിടെ പ്രത്യേക പൂജകളില്ല. ശംഖധ്വനി പതിവില്ല. മലർ നിവേദ്യം ക്ഷേത്രത്തിൽ പതിവില്ല. നിത്യശിവേലിയില്ല. അതുപോലെ തന്നെ ശിവനെന്ന സങ്കല്പം മുഖ്യമാണെങ്കിലും കൂവളപ്പൂവ് ഈ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് എടുക്കുന്നതിന് വിലക്കുണ്ട്. ശിവരാത്രിക്ക് തുടങ്ങി വിഷുവിന് അവസാനിക്കുന്ന വിധത്തിൽ ഉത്സവം ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ഇതിൻ്റെ ആദ്യവും അവസാനവും എന്ന നിലയിൽ ഈ രണ്ട് ദിവസങ്ങളിലുള്ള പ്രത്യേക പൂജയും ശ്രീഭൂതബലിയും ഇന്നും നടന്നു വരുന്നു. തുളസിക്കതിർ മാത്രമേ അർച്ചനയ്ക്ക് ഉപയോഗിക്കുന്നുള്ളൂ. അകത്ത് കിണറില്ല. ആവശ്യമുള്ള ജലം നാലമ്പലത്തിന് പുറത്തുള്ള ജലവന്തിയിൽ നിന്ന് കീഴ്ശാന്തിക്കാർ പ്രത്യേക രീതിയിൽ കൊണ്ടുവരുന്നു. ഇവിടെ ഗംഗാ സാന്നിധ്യമാണെന്നാണ് വിശ്വാസം. അഭിഷേകം, നിവേദ്യം, സഹസ്രകലശം ഇവയ്ക്കെല്ലാം ഈ ജലമാണ് ഉപയോഗിക്കുന്നത്. ഋഷഭപ്രതിഷ്ഠ വലിയ ബലിക്കല്ലിനും പുറമെയാണ്. ഗണപതി പ്രതിഷ്ഠ ഇല്ല. ഈ ക്ഷേത്രത്തിൽ കൊടിമരവും ഇല്ല. വിഷുവിനും ശിവരാത്രിക്കും ഗ്രാമക്ഷേത്രമായ തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും ബലിബിംബം ആഘോഷപൂർവം എഴുന്നള്ളിച്ച് രാജരാജേശ്വരൻ്റെ പീഠത്തിൻ്റെ മേൽ തന്നെ വെച്ച് നടത്തുന്ന ശങ്കരനാരായണ പൂജ ശൈവ വൈഷ്ണവ വിഭാഗക്കാരുടെ ഐക്യമത്വത്തെ സൂചിപ്പിക്കുന്നു. തന്ത്രിമാർ പുഷ്പാഞ്ജലിക്ക് സാധാരണമായി തന്നെ ശങ്കരനാരായണ സങ്കല്പത്തിൽ പീഠത്തിൽ അർച്ചന പതിവുണ്ട്.
സാമൂതിരി രാജാവ് തീപ്പെട്ടാൽ ദേവന് പുല ആചരിക്കുന്ന അത്യ അപൂർവമായ സമ്പ്രദായം ഈ ക്ഷേത്രത്തിലുണ്ടായിരുന്നു. പുരുഷന്മാർക്ക് ക്ഷേത്രത്തിനുള്ളിൽ എപ്പോഴും പ്രവേശനമുണ്ടെങ്കിലും സ്ത്രീകൾക്ക് അത്താഴപൂജയ്ക്ക് ശേഷം മാത്രമേ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുവാൻ പാടുള്ളൂ, അതായത് 7 മണിക്ക് ശേഷം രാത്രി. പ്രധാനമൂർത്തിക്ക് പുറമെ ഉപദേവതകളായി ഗണപതി, സുബ്രഹ്മണ്യൻ, മഹാകാളൻ, നന്ദികേശൻ, പാർവതി, യക്ഷി, വൃഷഭൻ, പുറത്ത് ബോധനാഥൻ, ചിറവക്കിൽ ശ്രീകൃഷ്ണൻ എന്നീ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട്. വഴിപാടുകൾ, ദർശന പ്രത്യേകതകൾ. ക്ഷേത്ര ദർശനത്തിനെത്തുന്നവർ ആദ്യമായി ആശ്രമത്ത് ചിറയെന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിൽ നിന്നും 400 മീറ്റർ തെക്കു ഭാഗത്തുള്ള ചിറയിൽ സ്നാനം ചെയ്തു വേണം ഭഗവത് ദർശനത്തിന് വരാൻ. 4 ഏക്കർ 26 സെന്റ് വിസ്തൃതിയുള്ള ഈ ചിറയുടെ കിഴക്കേക്കരയിൽ അഗസ്ത്യ മഹർഷിയുടെ ആശ്രമം നിലനിന്നിരുന്നു എന്നും പറയപ്പെടുന്നു. അതിനാൽ തന്നെ ചിറ ആശ്രമത്ത് ചിറ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ന് ഈ ഭൂമിയിൽ ചിറവക്ക് സമീപം തളിപ്പറമ്പിൻ്റെ രാജശില്പി എന്നറിയപ്പെടുന്ന ശ്രീ നീലകണ്ഠയ്യർ കമ്പനിസ്വാമി, എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, അവരുടെ തറവാടാണ് സ്ഥിതി ചെയ്യുന്നത്. കൊല്ലവർഷം 700 വൃശ്ചികമാസം 3 ക്ഷേത്രം ചിറയുടെ പ്രവൃത്തി പൂർത്തിയായതായി എന്ന ശിലാരേഖ ഇവിടെയുണ്ട്. തൃശൂരിനടുത്തുള്ള പെരുമനം ഗ്രാമക്കാരനായ ചിറ്റൂർ നമ്പൂതിരിപ്പാട് ക്ഷേത്രം സമുദായതായിരുന്നു കാലത്താണ് ചിറയുടെ പ്രവൃത്തി. അതിനു മുമ്പ് ഇവിടെ ചെറിയൊരു നീർച്ചാൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയപ്പെടുന്നു. ചിറയുടെ തെക്കേക്കരയിലുള്ള വേണുഗോപാലമൂർത്തിയായ വാസുദേവപുരത്തപ്പനെ, അതായത് ശ്രീകൃഷ്ണനെ, വന്ദിച്ചു വേണം ദർശനം തുടങ്ങാൻ. 60 ഭൂതനാഥൻ എന്ന അയ്യപ്പനെയാണ് രണ്ടാമതായി തൊഴേണ്ടത്. കേരളത്തിൽ അധികം പ്രചാരത്തിലില്ലാത്ത ശാസ്താ പ്രതിഷ്ഠയാണിവിടെ. മഹാശാസ്താ സാന്നിധ്യം. ഇടതുകൈയിൽ കപാലവും വലതുകൈയിൽ ചൂരലുമാണ്. ദംഷ്ട്രം, സർവാംഗം, പാമ്പിനെ കൊണ്ടുള്ള ആഭരണം, യജ്ഞോപവീതം, വലതുകാൽ നിലത്ത് ഊന്നിയും ഇടതുകാൽ മടക്കി വെച്ചും. അതിശക്തനും പ്രതാപശാലിയുമായ ഈ ശാസ്താവിന് തളിപ്പറമ്പ് ക്ഷേത്രത്തിൻ്റെ സർവനിയന്ത്രണം ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ആദ്യം ഈ ശാസ്താവിനെയാണ് സന്ദർശിക്കേണ്ടത്, ദർശിക്കേണ്ടത്, നമസ്കരിക്കേണ്ടത്. മണ്ഡപത്തിൽ ആരും കയറാറില്ല, മേൽപൂരിയും പാടില്ല. നാലുകെട്ടിൽ കിഴക്കോട്ട് അഭിമുഖമായി ഏതാണ്ട് 2 മീറ്റർ വലിപ്പമുണ്ട് പ്രതിഷ്ഠയ്ക്ക്. ശാസ്താവിൻ്റെ വലതുഭാഗത്ത് പുറമേ നിന്ന് ഒരു ദ്വാരത്തിൽ കൂടി നോക്കിയാൽ ശൈവലിംഗാകൃതിയിൽ ഒരു പ്രതിഷ്ഠ കാണാം. ഇത് കുണ്ടോദരൻ എന്ന ശൈവ പാർഷദകനാണെന്ന് അഭിപ്രായമുണ്ട്. ഇപ്പോൾ 60 ഭൂതനാഥ ക്ഷേത്രം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഉടച്ച തേങ്ങാ വെള്ളം കൊണ്ടുള്ള അഭിഷേകമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. അടുത്ത കാലത്തായി ഗണപതി പ്രതിഷ്ഠ കൂടിയുണ്ട്. ഇവിടെ പ്രതിഷ്ഠിച്ചത് തളിപ്പറമ്പിൻ്റെ രാജശില്പി എന്നറിയപ്പെടുന്ന ശ്രീ പി നീലകണ്ഠയ്യറാണ്. കുബേരഗണപതി എന്ന സങ്കല്പമാണ്. ഇവിടെ നിന്ന് നടന്നാൽ വടക്ക് ഭാഗത്ത് 15 മീറ്ററിലധികം ഉയരമുള്ള മഹാക്ഷേത്രത്തിൻ്റെ ചെങ്കല്ലിൽ നിർമ്മിച്ച ചുറ്റുമതിൽ പൗരാണിക പ്രൗഢിയോടെ ഇന്നും നിലനിൽക്കുന്നത് കാണാം. ഇതിനടുത്താണ് കൊട്ടുംപുറം എന്ന ഒരു പവിത്രമായൊരു സ്ഥലം. വെള്ളിക്കുടം, പൊന്നിൻകുടം ഇവയിൽ നെയ് നിറച്ച് അകത്തേക്ക് എഴുന്നള്ളിക്കുന്നതും ഇതോടനുബന്ധിച്ചുള്ള അരിയളവും ഈ സ്ഥലത്ത് വെച്ചാണ്. ഇവിടെ നിന്നാണ് ശ്രീ പരശുരാമൻ പൗരാണിക കേരളത്തിലെ 32 ഗ്രാമങ്ങളുടെ അധിപന്മാരെയും ആചാര്യന്മാരെയും നിശ്ചയിച്ചിരുന്നു അത്രേ. കേരളത്തിലെ കലകൾക്ക് മുഴുവൻ അംഗീകാരം കൊടുത്തിട്ടുള്ള ക്ഷേത്രമാണ് രാജരാജേശ്വര ക്ഷേത്രം. ഈ കൊട്ടുംപുറത്ത് നിന്ന് പട്ടും വളയും വാങ്ങി ആചാരപ്പെട്ടാൽ സർവത്ര ആരാധ്യനാകും. വീരശൃംഖല, കങ്കണം, യോഗ്യത സൂചകങ്ങളായ ബഹുമാന പേരുകൾ എന്നിവയാണ് നൽകിയിരുന്നത്. ഉദ്ദണ്ഡശാസ്ത്രികൾ, അതായത് 15-ാം നൂറ്റാണ്ടിൽ തുടങ്ങി അനേകം പേരെ ഇവിടെ വെച്ച് ആദരിച്ചിട്ടുണ്ട്. ശാസ്ത്രികൾ ചെങ്കൽപ്പേട്ട ജില്ലയിലെ, അതായത് ആന്ധ്ര കാഞ്ചീപുരത്തിന് അടുത്തുള്ള വ്യക്തിയായിരുന്നു. വേദം, ന്യായം, ശാസ്ത്രം എന്നിവയിലും എല്ലാ ദ്രാവിഡ ഭാഷകളിലും പേർഷ്യൻ ഭാഷയടക്കം 6 വിദേശ ഭാഷകളിലും പണ്ഡിതനായിരുന്നു അദ്ദേഹം. രാജരാജേശ്വര സന്നിധിയിൽ നിന്ന് ആചാരപ്പെട്ടവരെ മാത്രമേ ഒരു കാലത്ത് പ്രധാന കാവുകളിലും ക്ഷേത്രങ്ങളിലും അവകാശികളായി അംഗീകരിച്ചിരുന്നുള്ളൂ.
ജ്യോതിഷം, വൈദ്യം, തർക്കം, വ്യാകരണം, സാഹിത്യം, സുന്ദരകലകൾ, ശില്പം, വാദ്യം, നാട്യം എന്നീ രംഗങ്ങളിലാണ് വീരശൃംഖല, പട്ട്, കങ്കണം, ബഹുമാനപ്പേര് എന്നീ ബഹുമതികൾ നൽകുന്നതും. അതെല്ലാം ഈ കൊട്ടമ്പുറത്ത് വെച്ച് തന്നെയായിരുന്നു. ഇതൊക്കെ നടത്തുന്നതും ചെയ്യുന്നതും മേൽശാന്തി തന്നെ. കൊട്ടുംപുറത്തു നിന്ന് കാണുന്ന കുളം തന്ത്രിമാർക്കും മറ്റു പരിചാരകന്മാർക്കും മാത്രം ഉപയോഗിക്കാനുള്ളതാണ്. കൊട്ടുംപുറത്തിൻ്റെ വൈശിഷ്ട്യത്തെ സ്മരിച്ച് അകത്തേക്ക് പ്രവേശിക്കാനൊരുങ്ങുന്നതോടെ രാജരാജേശ്വരൻ്റെ ഭൂതഗണങ്ങൾ ഭഗവത് സന്നിധിയിലേക്ക് നമ്മെ നയിക്കാൻ അരൂപികളായി കൂടെ വരുന്നുവെന്നാണ് സങ്കല്പം. ബ്രാഹ്മണന്മാർ തൊട്ടുടുത്തും മറ്റുള്ളവർ ശുഭ്രവസ്ത്രം ധരിച്ചും രണ്ടാമുണ്ട് അരയിൽ ഉടുത്തും വേണം അകത്തേക്ക് പ്രവേശിക്കുവാൻ. കിഴക്കേ ഗോപുര ഭാഗത്ത് നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് കാഞ്ഞിരങ്ങാട് വൈദ്യനാഥനെ നമസ്കരിക്കുക. കിഴക്കേ ഗോപുരം എന്നോ പ്രവൃത്തി പൂർത്തിയാക്കാത്തതാണോ അതോ ധ്വംസിക്കപ്പെട്ടതാണോ ആയ ഗോപുരം, അതിന് തക്കതായ വിവരങ്ങൾ ഞങ്ങളെടുത്തില്ല. ഇവിടെ നേരെ കിഴക്ക് ഭാഗത്ത് വൈദ്യനാഥനെയും സ്മരിച്ച് ഗോപുരം കടന്ന് മതിൽ കെട്ടിനകത്ത് പ്രവേശിക്കുമ്പോൾ വടക്കു ഭാഗത്ത് ജ്യേഷ്ഠ ഭഗവതിയെയും അലക്ഷ്മിയെയും തെക്കു ഭാഗത്ത് ലക്ഷ്മിയെയും സ്മരിക്കുന്നു. മുന്നോട്ട് നീങ്ങുന്നതോടെ ദേവന് അഭിമുഖമായി വലിയ ബലിക്കല്ലിന് കിഴക്ക് ഭാഗത്തായി പ്രത്യേക ശ്രീകോവിലിൽ സാമാന്യം വലിപ്പമുള്ള ഋഷഭ പ്രതിഷ്ഠ നമുക്ക് കാണാം. ഋഷഭനെ വന്ദിച്ച് പ്രദക്ഷിണമായി തെക്കു ഭാഗത്ത് എത്തിയാൽ ശ്രീകോവിലിലേക്ക് നോക്കി ദക്ഷിണാമൂർത്തി, ഗണപതി, സുബ്രഹ്മണ്യൻ, മഹാകാളൻ, നന്ദികേശൻ ഇവരെ സ്മരിച്ചു തൊള്ളാം. മുന്നോട്ട് നടക്കുമ്പോൾ തെക്കു പടിഞ്ഞാറ് മൂലയിൽ അന്നപൂർണേശ്വരി എന്നെഴുതിയ ചൂണ്ടുപലക കാണുന്നുണ്ട്. ഇവിടെ നിന്ന് 20 കിലോമീറ്റർ ദൂരെ ചെറുകുന്ന് എന്ന സ്ഥലത്തെ അന്നപൂർണേശ്വരി ക്ഷേത്രത്തെ സൂചിപ്പിക്കുന്നതാണ്. രാജരാജേശ്വരനുമായി പല പ്രകാരത്തിലും ചെറുകുന്നത്ത് നമ്മയ്ക്ക് ബന്ധമുള്ളതായി ഐതിഹ്യമുണ്ട്. രാജരാജേശ്വരൻ ശൈവസങ്കല്പമാകുമ്പോൾ അന്നപൂർണേശ്വരി ശ്രീ പാർവതി. അല്പം കൂടി മുന്നോട്ട് നടന്നാൽ പടിഞ്ഞാറേ നട ശ്രീകോവിലേക്ക് വന്ദിക്കേണ്ടത് ശ്രീ പാർവതിയെ. മാന്ധാതാവ്, മുജുകുന്ദൻ, ശതസോമൻ, അഗസ്ത്യൻ, വിശ്വാമിത്രൻ കൂടാതെ മഹാലക്ഷ്മി സാന്നിധ്യവും ഇവിടെ തന്നെ. നേരെ പടിഞ്ഞാറ് ഭാഗത്തായി മാടായിക്കാവ് ഭദ്രകാളിയെയും സ്മരിക്കുക. ഇവിടെ രുരുജിത് സമ്പ്രദായത്തിലാണ് പ്രതിഷ്ഠ. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് 15-20 കിലോമീറ്റർ ദൂരെയാണ്. ഒരു കാലത്ത് ഈ ക്ഷേത്രം ഇവിടെ മതിൽക്കെട്ടിനകത്ത് തന്നെയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. വടക്കു പടിഞ്ഞാറ് ഭാഗത്തെത്തിയാൽ നാലമ്പല തറയോട് ചേർന്ന് ഒരു സ്ഥാനം കാണുന്നതിൽ കയറി സ്വർലോക പാരിജാത പുഷ്പ സുഗന്ധം ആസ്വദിക്കുന്നു എന്നും കാശി വിശ്വനാഥനെ വന്ദിക്കുന്നു എന്നും സങ്കല്പം. നേരെ വടക്കു ഭാഗത്ത് ശ്രീകോവിലിൽ പരശുരാമ സങ്കല്പം. കിഴക്കു ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ യക്ഷിയുടെ ചെറിയ ശ്രീകോവിൽ. തുടർന്ന് ക്ഷേത്രത്തിലകത്തേക്ക് ആവശ്യമുള്ള ജലം കൊണ്ടുപോകുന്ന ഗംഗാ സാന്നിധ്യമുള്ള ജലവന്തി. ഇനി ക്ഷേത്രത്തിൻ്റെ നേരെ മുന്നിൽ ചെന്ന് അകത്തേക്ക് പ്രവേശിക്കാം. ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കുന്നതിന് മുമ്പായി ദേവന് സമർപ്പിക്കാവുന്ന വഴിപാടുകളെ സംബന്ധിച്ച് അറിയേണ്ടതാണ്. മറ്റു ക്ഷേത്രങ്ങളിലേതുപോലെ പുറമേ നിന്ന് കൊണ്ടുവരുന്ന വഴിപാടുകളൊന്നും ഇവിടെ സ്വീകരിക്കാറില്ല. പൗരാണികമായി തന്നെ ഇവിടെ ചെയ്യേണ്ടാവുന്ന നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നുണ്ട്. വളരെ കാലങ്ങൾക്ക് മുമ്പ് ഏറ്റവും പ്രധാന വഴിപാടുകളിലൊന്ന് ചില പ്രത്യേക പൂജാകർമ്മങ്ങളുടെ സമർപ്പിക്കുന്ന ലക്ഷദീപമായിരുന്നു അത്രേ. മറ്റൊരു പ്രധാന വഴിപാട് ആനയെ നടയിരുത്തലാണ്. വിശിഷ്ട വ്യക്തികളെ സന്ദർശിക്കുമ്പോൾ നെയ്യമൃത് സമർപ്പിക്കുക എന്ന ആചാരമുണ്ടായിരുന്നുവല്ലോ, അത് തന്നെ മഹാരാജാവിനും. ഒന്നുകൂടി വർദ്ധിപ്പിച്ചാൽ നെയ് നിറച്ച വെള്ളിക്കുടവും പൊന്നിൻകുടവും ദീപാലങ്കാരത്തിനു വേണ്ടി ഭഗവാന് സമർപ്പിക്കുന്നു. മഹാരാജാവിൻ്റെ അലങ്കാര ചിഹ്നമായ പട്ടം, ശ്രീ പാർവതിക്കു താലി, പുഷ്പാഞ്ജലി ഇവയും പ്രധാന വഴിപാടുകൾ ഉൾപ്പെടുന്നുണ്ട്. വേദമന്ത്രം ചൊല്ലി നമസ്കാരം നടത്തിക്കുന്നതും പ്രധാന ഇനമാണ്. യാമ നമസ്കാരവും അശ്വമേധ നമസ്കാരവും വളരെ വിശിഷ്ടമാണ്. ഗ്രാമത്തിലെ ചില ഇല്ലക്കാർ ഈ ക്ഷേത്രത്തിൽ ആരാധന പൂജ എന്ന പ്രത്യേക വഴിപാടുകളും കഴിച്ചിരുന്നു അത്രേ, ഇപ്പോഴും കഴിക്കുന്നുണ്ട്. ക്ഷേത്രത്തിനകത്ത് കടന്ന് ശിവക്ഷേത്ര രീതിയിൽ പ്രദക്ഷിണം ചെയ്യുമ്പോൾ പുറമേ നിന്നും സ്മരിച്ച ദേവതാ സങ്കല്പങ്ങൾ വ്യക്തമായി കാണാം. തെക്കുഭാഗത്ത് ദക്ഷിണാമൂർത്തി നടയിൽ ശ്രീകോവിലിൻ്റെ ചുമരിൽ ശ്രീ ദക്ഷിണാമൂർത്തിയുടെ ചിത്രം വരച്ചത് കാണാം.
ഇത് ഗ്രാമത്തിലെ മൂർക്കേട്ട ചമ്മനശ്ശേരി ഇല്ലത്തിലെ കുബേരൻ എന്ന വ്യക്തി വരച്ചതാണത്രേ. ശ്രീ ദക്ഷിണാമൂർത്തിയുടെ നടയിൽ അല്പം ഉയരത്തിലായി സാമാന്യ വലിപ്പമുള്ള ഓടിൻ്റെ മണി തൂക്കിയിട്ടിരിക്കുന്നത് കാണാം. സാക്ഷിമണി. കണിക്ക് തുറക്കുമ്പോഴും ദീപാരാധന സമയത്തും ആരാധന പൂജ തുറക്കുമ്പോഴും നിറ പുത്തിരി സന്ദർഭങ്ങളിൽ രാശിമുഹൂർത്തം കഴിയുന്നതുവരെ തുടർച്ചയായ ഈ മണി അടിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ ക്ഷേത്രത്തിൽ വല്ല അത്യാഹിതം സംഭവിച്ചാലും ഇത് തുടർച്ചയായി അടിക്കും. ഇത് കേൾക്കുന്ന അന്യമതസ്ഥർ പോലും തങ്ങളുടെ സഹായം ആവശ്യമുണ്ടോ എന്ന് അന്വേഷിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അത്രേ. പടിഞ്ഞാറേ നട ശ്രീ പാർവതിയുടെ ഒരിക്കലും തുറക്കാറില്ല. വാതിലിൽ കാണുന്ന ചെറിയ ദ്വാരത്തിൽ കൂടി നോക്കിയാൽ അകത്തെ ശ്രീ പാർവതിയുടെ വലിയ ധാരുവിഗ്രഹവും പുഷ്പാഞ്ജലി ചെയ്യുന്ന കണ്ണാടി വിഗ്രഹവും കാണാം. ഇനി മഹാരാജാവിനെ ദർശിക്കാൻ കയ്യിൽ നെയ്യമൃത കുടവുമായി ഭയഭക്തിയോടെ സോപാനം കയറി തൃപ്പടിമേൽ നെയ്യമൃത വെച്ച് വന്ദിക്കാം. ഒരു ജീവിതാഭിലാഷം സബലീകൃതമാകുന്ന സന്ദർഭം. ശ്രീലകത്ത് മേലാപ്പ്, 2 മീറ്ററോളം വലിപ്പമുള്ള സ്വർണപ്രഭ മണ്ഡലം, അതിനനുസൃതമായ നാഗഫണം, തൃക്കണ്ണുകൾ, പട്ടം, സ്വർണ പത്രാക്ഷമാല, പച്ചമരതക പതകം, ഇവയാൽ ശോഭിതനായ മഹാരാജ പെരുന്തൃക്കോവിലപ്പൻ അർത്ഥിക്കുന്നവർക്ക് കൽപ്പതരുവായി പ്രശോഭിക്കുന്നത് കണ്ട് പ്രാർത്ഥിച്ച് പിന്നോക്കം ഇറങ്ങാം. ഭഗവാന്റെ തിരുമുൻപിലിൽ കാണുന്ന വിശാലമായ മണ്ഡപത്തിലാണ് ഭഗവാൻ ശ്രീരാമചന്ദ്ര സ്വാമി പോലും നമസ്കരിച്ചു വന്ദിച്ചത്. വളരെ വലിപ്പമേറിയ നമസ്കാര മണ്ഡപവും മനോഹരമാണ്. രാമായണം, മഹാഭാരതം തുടങ്ങിയ കൃതികളിൽ നിന്നുള്ള മനോഹരമായ കൊത്തുപണികൾ ഈ മണ്ഡപത്തിലുണ്ട്. ഒരു കാലത്ത് നാലമ്പലത്തിനകത്ത് സദാ വേദമന്ത്ര ധ്വനികളായിരുന്നു. ഇവ സ്വരബന്ധമായി ചൊല്ലി നമസ്കരിക്കുന്നവർ ഉണ്ടായിരുന്നു. യജുർവേദ മന്ത്രങ്ങളാണ് അശ്വമേധ നമസ്കാരത്തിന്. മഹാരാജാക്കന്മാർ ചെയ്യേണ്ടതായ യാഗാദി കർമ്മത്തിൻ്റെ വിശദ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ മന്ത്രങ്ങൾ സ്വര നിബന്ധമായി ചൊല്ലി നമസ്കരിക്കുന്നതാണ് അശ്വമേധ നമസ്കാരം. സർവ ഐശ്വര്യപ്രദമായ ഇത് ചില പ്രായശ്ചിത്ത വിധിക്കും ചെയ്യാറുണ്ടത്രേ. ഇന്ന് അവ വഴിപാടായി മാറിയിരിക്കുന്നു. സ്ഥിരമായി നമസ്കാരം ചെയ്തിരുന്നത് തമിഴ് ബ്രാഹ്മണരായ അയ്യർ ശാസ്ത്രികളായിരുന്നു. ഇവർക്ക് നമസ്കാര ദക്ഷിണ എന്ന നിലയിൽ പ്രധാന വഴിപാട് സന്ദർഭങ്ങളിൽ കഴകം നൽകുന്ന പതിവ് ഇന്നുമുണ്ട്. നിത്യ നൈമിത്തിക ചടങ്ങുകൾ. കാലത്ത് 4 മണിക്ക് കാവൽക്കാരൻ അടിക്കുന്ന കൂട്ടമണിനാദത്തോടെ ക്ഷേത്ര ദിവസം ആരംഭിക്കുന്നു. 5 മണി മുതൽ 12 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ 8:45 മണി വരെയുമാണ് സാധാരണ ദർശന സമയം പൂജാ സന്ദർഭങ്ങളിൽ ഒഴിച്ച്. മകക്കണി. ചിങ്ങമാസത്തിലെ തിരുവോണത്തിന് ശേഷം വരുന്ന മകം നാളിലെ കണിക്ക് തൊഴൽ മറ്റൊരു പ്രധാന ദർശന സൗഭാഗ്യമാണ്. ലക്ഷ്മീപുരേശ്വരൻ ലക്ഷ്മി സമ്പൂർണനായി ഭക്തർക്ക് ലക്ഷ്മിയെ ധനത്തെ പ്രദാനം ചെയ്യുന്ന സന്ദർഭം. 4 വയസ്സ് തികയാത്ത കുട്ടികൾക്ക് ക്ഷേത്രത്തിനകത്ത് പ്രവേശനമില്ല. രാവിലെ 5 മണിക്ക് കണിക്ക് തുറക്കുന്ന സമയം മുതൽ രാജരാജേശ്വരൻ ലോകത്രയങ്ങളുടെ കാര്യങ്ങൾ മറ്റു ദിക്പാലകന്മാരും രാജാക്കന്മാരും സാമന്ത പ്രഭുക്കന്മാരും വേദജ്ഞരുമായി ചേർന്ന് ചർച്ച ചെയ്യുന്നുവെന്നും ആ സന്ദർഭങ്ങളിൽ കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രവേശനം നിഷിദ്ധമെന്നും ഐതിഹ്യമുണ്ട്. അത്താഴപൂജയ്ക്ക് ശേഷം സ്ത്രീകൾക്ക് അകത്ത് പ്രവേശിക്കാവുന്നതാണ്. ആ സമയത്ത് പാർവതി സമേതനായ ശിവൻ എന്ന സങ്കല്പം. ശിവരാത്രി ദിവസം വൈകുന്നേരം 4 മണിയോടുകൂടി സ്ത്രീകൾക്ക് അകത്ത് പ്രവേശിക്കാവുന്നതാണ്. മീനമാസം 26 കളഭാഭിഷേകം, എല്ലാ മലയാള മാസം 26-ാം തീയതി തന്ത്രി പൂജ, വൃശ്ചികമാസം സഹസ്രകലശം, ശിവരാത്രി, വിഷു, പുത്രി ദിവസങ്ങളിൽ ശ്രീഭൂതബലി, നിത്യേന നവകഭിഷേകം, നിത്യവും അഗ്രശാലയിൽ പ്രസാദവൂട്ട്, പുത്രി ദിവസം 1000-ങ്ങൾക്ക് വിഭവസമൃദ്ധമായ സദ്യയും നൽകുന്നുണ്ട്. ഇനി ക്ഷേത്ര ദർശനം പൂർത്തിയാക്കി കിഴക്കേ ഗോപുരം കടന്ന് കൊട്ടുംപുറത്തിനടുത്ത് ഭഗവാനെ ഒരിക്കൽ കൂടി വന്ദിക്കാം. ഇതോടെ ഇവിടെ നിന്ന് നമ്മെ അരൂപികളായി അനുഗമിച്ച പാർഷദന്മാർ സ്വസ്ഥാനത്തേക്ക് ഗമിക്കുന്നു എന്നാണ് വിശ്വാസം. തന്ത്രിമാർ, ശാന്തിക്കാർ, ഭരണ സംവിധാനം എന്ന് നോക്കാം. ഈ ക്ഷേത്രത്തിൽ 4 കർമ്മതന്ത്രിമാരാണ് ഇപ്പോഴുള്ളത്. പുടയോർ ഇല്ലക്കാർ, നടുവത്ത് ഇരുവേഷിൽ, പൂന്തോട്ടത്തിൽ ഇടവലത്ത്.
ഇവരുടെ നേതൃത്വത്തിൽ മീനമാസത്തിലെ കളഭാഭിഷേകം, സഹസ്രകലശം തുടങ്ങി ദേവന്റെ നിത്യനൈമിത്തിക ചടങ്ങുകൾ നടന്നു വരുന്നു. തന്ത്രിമാർ മേൽശാന്തി ഇവരെ അവരോധിക്കുന്ന ചടങ്ങുകളുണ്ട്. ഇതിനുശേഷം മാത്രമേ കർമ്മങ്ങൾ ചെയ്യാൻ അധികാരം ഇവർക്ക് ലഭിക്കുന്നുള്ളൂ. ശാന്തിക്കാരും കീഴ്ശാന്തിക്കാരും ശീവള്ളി സമ്പ്രദായക്കാരാണ്. കപോത്തിനില്ലം, പട്രോട്ടം ഇല്ലം, ചീർങ്ങോട് ഇല്ലം ഇവരാണ് മേൽശാന്തിക്കാർ. ചെപ്പില തായാർ, വാഴുന്നൂർ, ഓകുണ്ടയോർ, കൊളത്തായർ ഇവരാണ് കീഴ്ശാന്തിക്കാർ. ഇപ്പോൾ ഗ്രാമത്തിലെ 43 ഇല്ലക്കാരന്മാരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 5 പേരും സർക്കാർ നിശ്ചയിക്കുന്ന 3 പേരും ചേർന്നാണ് ഭരണം നടത്തുന്നത്. 7 വിശേഷപ്പെട്ട മരങ്ങൾ ഒന്നായി വളർന്നു നിൽക്കുന്നതാണ് ഈ മരം. അത്തി, ഇത്തി, പേരാൽ, അരയാൽ, ഏഴിലംപാല, ദന്തപാല, പൊൻചമ്പകം എന്നീ മരങ്ങളാണ് കൂട്ടുപിണഞ്ഞ് ഒരൊറ്റ വൃക്ഷമായി മാറിയിരിക്കുന്നത്. പക്ഷേ ഉയരത്തിൽ വളർന്നു നിൽക്കുന്നതായി കാണുന്നത് ഏഴിലംപാല മാത്രമാണ്. മരത്തിന് സമീപം ചെന്ന് നോക്കിയാൽ മാത്രമേ മറ്റു മരങ്ങളുടെ ശാഖകൾ കണ്ടെത്താനാവൂ. ഇതിനാകട്ടെ 900 വർഷത്തിനു മേൽ പഴക്കമുണ്ട്. അതുകൊണ്ട് തന്നെ വടക്കേ മലബാറിൻ്റെ വൃക്ഷമുത്തശ്ശിപ്പട്ടം നൽകി വനം വകുപ്പ് അധികൃതർ ഈ മരത്തെ ആദരിച്ചു. 2011 വനം വകുപ്പിൻ്റെ സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ഈ മരമുത്തശ്ശിയെ ആദരിച്ചത്. ക്ഷേത്രത്തിൻ്റെ തെക്കുകിഴക്ക് മൂലയിലിട്ടാണ് ഈ വൃക്ഷ മുത്തശ്ശി വളർന്ന് പന്തലിച്ച് നിൽക്കുന്നത്. രാജരാജേശ്വര ക്ഷേത്രത്തിലെ നാഗസ്ഥാനം കൂടിയാണിത്. നേരത്തെ ഇതിന് സമീപത്തായാണ് ക്ഷേത്രത്തിലെ ആനകളെ തളർച്ചിരുന്നുവെങ്കിലും ദേവപ്രശ്നത്തെ തുടർന്ന് മാറ്റിയതാണ്. നിത്യഹരിത വനങ്ങളിൽ ധാരാളമായി കാണപ്പെടുന്ന ഏഴിലംപാലയ്ക്ക് യക്ഷിപാല, ദൈവപാല, കുടപ്പാല എന്നൊക്കെ പേരുകളുണ്ട്. ഇംഗ്ലീഷിൽ ഇതിന് ഡെവിൽ ട്രീ എന്നും പേരുണ്ട്. യക്ഷിയുടെ സാന്നിധ്യം ക്ഷേത്രത്തിലുള്ളതിനാൽ ഈ പാലയ്ക്കും അതുമായി ബന്ധമുണ്ടെന്നാണ് പഴമക്കാർ പറയുന്നത്. പൗരാണിക കാലം മുതൽ പ്രസിദ്ധിയാർജിച്ചിരുന്ന തളിപ്രമ്പ് ഏഴിമല ആസ്ഥാനമാക്കി ഭരണം നടത്തിയിരുന്ന മൂഷക രാജവംശത്തിൻ്റെ അധീനതകളായിരുന്നു ഈ ക്ഷേത്രവും ഗ്രാമവും. പ്രാചീന കേരളത്തിലെ ബ്രാഹ്മണ കുടിയേറ്റത്തെ തുടർന്ന് നിലവിലെ 64 ഗ്രാമങ്ങളിലെ 32 ഗ്രാമങ്ങളിൽ പ്രശസ്തിയുടെ ഉന്നതി കൈവരിക്കാൻ കഴിഞ്ഞ ഗ്രാമമായിരുന്നു പെരിഞ്ചല്ലൂർ എന്നറിയപ്പെടുന്ന തളിപ്രമ്പ്. ഒരു കാലത്ത് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായിരുന്നു അത്രേ ഈ ഗ്രാമം. ടിപ്പുവിൻ്റെ പടയോട്ടം തൻ്റെ ജനവിരുദ്ധ നയങ്ങൾ അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത ജനങ്ങളിൽ അവ വാൾമുന കൊണ്ട് നടപ്പാക്കാൻ ടിപ്പു തന്നെ 1781 ആദ്യം താമരശ്ശേരി ചുരം വഴി മലബാറിൽ കടന്നുവെന്ന് കേരള ചരിത്രത്താളുകളിൽ കാണുന്നു. 1788 ജനുവരിയിൽ താമരശ്ശേരി ചുരം വഴി ടിപ്പു വലിയൊരു സൈന്യവുമായി മലബാറിൽ കടക്കുകയും മലബാറിലെ നിരവധി ക്ഷേത്രങ്ങൾ ടിപ്പുവിൻ്റെ പടയോട്ടത്തിൽ നശിപ്പിക്കുന്നുണ്ടായി എന്ന് ചരിത്രകാരന്മാർ സാക്ഷ്യം വഹിക്കുന്നു. അതിലേറെ നാശം സംഭവിച്ച രണ്ടു ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. രണ്ടാമത്തെ ക്ഷേത്രം പെരുവനം ക്ഷേത്രമായിരുന്നു. ഇവിടെ പണ്ട് 7 നിലകളോടുകൂടിയ രാജഗോപുരമായിരുന്നു ഉണ്ടായിരുന്നത്രേ. ഇത് ടിപ്പുവിൻ്റെ ആക്രമണത്തിലാണ് അത് തകർന്നത് എന്നാണ് ചരിത്രം പറയുന്നത്. എനിക്ക് അതിനെ പറ്റി 100% അറിയില്ല. ഇന്നും അതിൻ്റെ പൗരാണിക ശേഷിപ്പുകൾ നമുക്ക് കാണാനാവും. അന്ന് ടിപ്പുവിൻ്റെ ആക്രമണം നടന്ന് ക്ഷേത്രത്തിന് തീയിട്ടപ്പോൾ ആദ്യം ഓടിയെത്തിയത്, തീയണയ്ക്കാൻ ശ്രമിച്ചത് മുസ്ലിം സമുദായക്കാരായിരുന്നു അത്രേ. ടിപ്പുവിനെ പേടിച്ച് മറ്റു സമുദായക്കാർ എത്തിയില്ല പോലും. അതിനുശേഷം ഇവിടെ ക്ഷേത്രത്തിൽ എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ കൂട്ടമണിയടിക്കുമ്പോൾ സഹായിക്കാനായി മുസ്ലിം സമുദായക്കാർക്കും ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കാമെന്ന് വ്യവസ്ഥയുണ്ടാക്കി എന്നാണ് പറയപ്പെടുന്നത്. ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും നൽകി പെരിഞ്ചല്ലൂർ തമ്പുരാൻ ശ്രീ രാജരാജേശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വന്തം വിജയ നീലകണ്ഠൻ.